നിർദ്ദിഷ്ട കുറ്റ്യാടി മട്ടന്നൂർ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് പാനൂർ ടൗണിൽ ഏറ്റെടുക്കേണ്ട ഭൂമി അടയാളപ്പെടുത്തൽ ചൊവ്വാഴ്ചയും തുടർന്നു. വ്യാപാരികളുടെ സംഘടനകളിൽ നിന്നും കാര്യമായ എതിർപ്പുകൾ ഉയർന്നില്ല. വൻ പോലീസ് സന്നാഹവും സ്ഥലത്തുണ്ടായിരുന്നു. അതേസമയം വ്യാപാരി വ്യവസായി ഗോപന സമിതി ഇന്നും കടയടച്ച് സമരം നടത്തി. പാനൂർ ടൌണിൽ നിർദ്ദിഷ്ട കുറ്റ്യാടി മട്ടന്നൂർ നാലുവരിപ്പാതയ്ക്കായി ഏറ്റെടുക്കേണ്ട സ്ഥലം അടയാളപ്പെടുത്തൽ ചൊവ്വാഴ്ചയും തുടർന്നു. KRFB അസിസ്റ്റന്റ് എഞ്ചിനീയർ സോണയുടെ നേതൃത്വത്തിലാണ് ഭൂമി അടയാളപ്പെടുത്തുന്നത്. കഴിഞ്ഞ ദിവസം വ്യാപാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ പ്രതിഷേധമൊന്നും ഇന്നുണ്ടായില്ല. പ്രതിഷേധം കണക്കിലെടുത്ത് പാനൂർ പോലീസ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ തടസ്സങ്ങളില്ലാതെ ഉദ്യോഗസ്ഥർക്ക് സർവേ നടത്താനായി. റോഡിനിരുവശങ്ങളിലും ഒരു മീറ്റർ നടപ്പാതയും പണിയുന്നുണ്ട്. പാനൂർ മഹല്ല് കമ്മിറ്റി അധികൃതർ ഖബർസ്റ്റാൻഡിൽ സർവേ നടത്തുന്നത് മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭാഗത്ത് ഭൂമി അടയാളപ്പെടുത്തി നടത്തിയില്ല. ഖബർസ്ഥലം ഒഴിവാക്കി എതിർവശത്തുള്ള മഹല്ല് കമ്മിറ്റിയുടെ സ്ഥലം ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ റോഡിൽ വളവുണ്ടാകുന്നതിനാൽ ഈ ആവശ്യം അംഗീകരിക്കാനിടയില്ല. ഭൂമിയും വരുമാന മാർഗവും നഷ്ടപ്പെടുന്നവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും ഇത് സംബന്ധിച്ച ഉറപ്പ് ഇതുവരെ അധികൃതരിൽ നിന്ന് ലഭിച്ചില്ലെന്നുമാണ് വ്യാപാരികൾ പറയുന്നത്. അതേസമയം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ചയും കടയെടുപ്പ് സമരം നടത്തി. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.